മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ നിർദ്ദേശം ആലപ്പുഴ നഗരസഭ തള്ളി. കമ്പനിക്ക് വേണമെങ്കിൽ ട്രൈബ്യൂണലിനെ സമീപിക്കാം. തീരുമാനത്തെ LDF അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു. കൃഷ്ണമോഹൻ ചേരുന്നു. കൃഷ്ണമോഹൻ, കൗൺസിൽ യോഗത്തിൽ ഉയർന്ന വാദങ്ങൾ എന്തെല്ലാമാണ്? വിനീത, ഈ ലേക്ക് പാലസ് റിസോർട്ടിന് നികുതി ഇളവ് നൽകണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതായത് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി കോടതിയെ സമീപിക്കുകയും പിന്നീടാണ് സംസ്ഥാന സർക്കാരിനെ നികുതി ഇളവ് ആവശ്യപ്പെട്ട് സമീപിക്കുന്നത്. ഇതിൽ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റി അന്വേഷണം നടത്തിയാണ് ഈ 2.77 കോടി എന്ന ഒരു നികുതി, അതായത് 2012 മുതലുള്ള നികുതി, തോമസ് ചാണ്ടിയുടെ റിസോർട്ട് ലേക്ക് പാലസ് റിസോർട്ട് അടയ്ക്കണമെന്ന തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെയാണ് തോമസ് ചാണ്ടി അപ്പീൽ പോയത്. ഈ ഒരു തീരുമാനം നഗരസഭാ കൗൺസിലിനോടും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ 2.77 കോടി എന്ന നികുതി കുറച്ച് 35 ലക്ഷമാക്കി തോമസ് ചാണ്ടിക്ക് ഇളവ് ചേർക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. ഈ നിർദ്ദേശം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഈ അജണ്ട ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. ഈ ചർച്ചയിൽ ഭരണപക്ഷമായ UDF അംഗങ്ങൾ പൂർണ്ണമായും സർക്കാർ തീരുമാനത്തെ എതിർത്തു. കാരണം നഗരസഭ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ലേക്ക് പാലസിൽ കൃത്യമായി പരിശോധന നടത്തി ആണ് 2.77 കോടി എന്ന നികുതി നിശ്ചയിച്ചത്. ഈ നികുതിന് ഒരു കാരണവശാലും കുറയ്ക്കാനുള്ള തീരുമാനമെടുക്കാൻ സാധിക്കില്ല. സർക്കാർ നിർദ്ദേശം നഗരസഭയുടെ അധികാരത്തിന് മേലുള്ള കൈകടത്തിലാണ്. അതുകൊണ്ട് 35 ലക്ഷമാക്കി വെറും 35 ലക്ഷമാക്കി നികുതി കുറയ്ക്കണമെന്ന തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന ഭൂരിപക്ഷ അംഗങ്ങളും നിലപാടെടുത്തു. ഇതിനെതിരെ നഗരസഭയുടെ LDF അംഗങ്ങൾ നിലപാടെടുത്തു. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് സർക്കാർ നിർദ്ദേശം നടപ്പാക്കാനുള്ള ബാധ്യത നഗരസഭയ്ക്കുണ്ട് എന്നുള്ളതായിരുന്നു ഇടത് അംഗങ്ങളുടെ നിലപാട്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം കൗൺസിൽ യോഗത്തിൽ തള്ളുകയാണ് ഉണ്ടായത്. ഭൂരിപക്ഷ നിലപാടോടുകൂടി ഭരണപക്ഷം സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും തള്ളി. എന്നാൽ ഇതോടൊപ്പം വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിക്ക് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ട്രൈബ്യൂണലിനെ സമീപിക്കാം. അതായത് ഈ നികുതി ഇളവ് വാങ്ങിച്ചെടുക്കാൻ ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള ഒരു അധികാരം കൗൺസിൽ ഇപ്പോൾ വാട്ടർ വേൾഡ് കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ മാസമാണ് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ ഈ ലേക്ക് പാലസ് റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി തീരുന്നത്. അതുകൊണ്ട് ലൈസൻസ് കാലാവധി തൽക്കാലം തടഞ്ഞു വെക്കുന്നില്ല, അല്ലെങ്കിൽ ലൈസൻസ് മരവിപ്പിക്കുന്നില്ല. ലൈസൻസ് 2 മാസത്തേക്ക് കൂടി താൽക്കാലിക ലൈസൻസ് നൽകാനുള്ള തീരുമാനം കൂടി ആലപ്പുഴ നഗരസഭ എടുത്തിട്ടുണ്ട്. പക്ഷേ നികുതി ഇളവ് നൽകണമെന്ന സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും ആലപ്പുഴ നഗരസഭ തള്ളി. വിനീത. കൃഷ്ണമോഹൻ, ഇക്കാര്യത്തിൽ നഗരസഭയുടെ മുന്നിലുള്ള തുടർ നടപടിക്കുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? വിനീത, ഈ തുടർ നടപടി എന്നാൽ ഈ നഗരസഭയാണ് ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കാരണം നഗരസഭ നിയമം അനുസരിച്ച് കെട്ടിടങ്ങളുടെ നികുതി നിർണയവും അക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നഗരസഭയിൽ നിക്ഷിപ്തമായ കാര്യമാണ്. ഇതിലാണ് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം ഉണ്ടാകുകയും ഈ വെറും 35 ലക്ഷമാക്കി നഗരസഭ ഈ നികുതി കുറച്ച്, പിഴയും നികുതിയും എല്ലാം കുറച്ച് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിക്ക് ഇളവ് നൽകണമെന്നുള്ളതായിരുന്നു സർക്കാർ നിർദ്ദേശം. ഈ നിർദ്ദേശമാണ് ഇന്ന് അജണ്ടയായി ചർച്ചയ്ക്ക് വന്നത് നഗരസഭാ കൗൺസിലിൽ. ഇതിൽ പൂർണ്ണമായും നഗരസഭ എടുക്കുന്ന നിലപാടനുസരിച്ച് നഗരസഭയ്ക്ക് പൂർണ്ണമായും നികുതി നിർണയത്തിൽ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശം അംഗീകരിക്കേണ്ടതില്ല. ഇക്കാര്യങ്ങൾ രേഖാമൂലം തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. നഗരസഭാ കൗൺസിൽ ഭൂരിപക്ഷ തീരുമാനത്തോടു കൂടി സർക്കാർ നിർദ്ദേശം തള്ളിയ കാര്യം രേഖാമൂലം സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. ഇതോടൊപ്പം തന്നെ ട്രൈബ്യൂണലിന് അപ്പീൽ പോകാനുള്ള തോമസ് ചാണ്ടി കമ്പനിക്കുള്ള ഇളവ് അവസരം നൽകിയിട്ടുണ്ടെന്ന കാര്യവും രേഖാമൂലം തന്നെ നഗരസഭ സംസ്ഥാന സർക്കാരെ അറിയിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നഗരസഭാ സെക്രട്ടറിയാണ് ആദ്യം നിലപാടെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കാൻ നഗരസഭയ്ക്ക് കഴിയണം. കാരണം അത്തരത്തിൽ നിർദ്ദേശമാണ് തന്നതെന്ന് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ആദ്യം യോഗത്തിൽ ബഹളത്തിനിടയാക്കി പിന്നീട് ഭൂരിപക്ഷ നിലപാടോടുകൂടി സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള ഇളവും തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് നൽകാനാകില്ലെന്ന നിലപാടിൽ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. വിനീത. ശരി കൃഷ്ണമോഹൻ.